നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ബെൻഫിക്കയോട് പരാജയപ്പെട്ടത്. ബെൻഫിക്കയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ന്യൂനസിലൂടെ അവർ മുന്നിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് 69-ാമത്തെ മിനിറ്റിൽ റഫ സിൽവയും 79-ാമത്തെ മിനിറ്റിൽ വീണ്ടും പെനാൽറ്റിയിലൂടെ ന്യൂനസ് ഒരിക്കൽ കൂടി ഗോളടിക്കുകയും ചെയ്തപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെട്ടിരിക്കുന്നത്. കളിയുടെ അവസാനത്തിൽ എറിക് ഗാർഷ്യ 87-ാമത്തെ മിനിറ്റിൽ ബാഴ്സയുടെ എറിക് ഗാർഷ്യ റെഡ് കാർഡ് കാണുക കൂടി ചെയ്തപ്പോൾ അവരുടെ പതനം പൂർത്തിയാവുകയായിരുന്നു. മത്സരത്തിൽ ബാഴ്സലോണക്ക് ആകെ 1 ഷോട്ട് ഓൺ ടാർഗറ്റാണ് ഒതുക്കാൻ കഴിഞ്ഞത് എന്ന കാര്യം കൂടി ഓർക്കണം. മികച്ച ടീമും കൊണ്ട് തന്നെയാണ് ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങിയത്. എന്നിട്ടും റൊണാൾഡോ കൂമാന്റെ സംഘത്തിന് കളിക്കളത്തിൽ വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മെംഫിസ് ഡിപേയും ലൂക്ക് ഡിയോങ്ങും പെഡ്രിയും സെർജി റോബർട്ടോയും ഫ്രങ്കി ഡിയോങ്ങും സെർജി ബുസ്കറ്റസും ജെറാർഡ് പീക്കെയും മാർക്ക് ആന്ദ്രെ ടെർസ്റ്റെഗനും ഒക്കെ അവരുടെ ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ ബാഴ്സലോണയുടെ ഒരു കണക്കിലേക്ക് പോകുമ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് അവർ 1 മത്സരവും വിജയിച്ചിട്ടില്ല. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 1 മത്സരം സമനില, 4 പരാജയം, 2 ഗോളുകൾ മാത്രം നേടിയപ്പോൾ 14 ഗോളുകൾ തിരികെ വാങ്ങിയിരിക്കുന്നു. നമ്മൾ ഈ കണക്ക് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ 3 മത്സരങ്ങളും ഈ കഴിഞ്ഞ സീസണിലെ അവസാനത്തെ 3 മത്സരങ്ങളും ഈ സീസണിലെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന 2 മത്സരങ്ങളും എടുത്തുകൊണ്ടാണ്. 1997 ശേഷമാണ് ആദ്യമായിട്ടാണ് ബാഴ്സലോണ തുടർച്ചയായ 5 UCL മത്സരങ്ങളിൽ വിജയിക്കാതിരിക്കുന്നത്. അതാണ് അവരുടെ ഒരു പതനം വലിയ രൂപത്തിൽ താഴേക്ക് അവർ പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. ഒന്ന് നോക്കുക, കഴിഞ്ഞ സീസണിലെ അവരുടെ അവസാന 3 മത്സരങ്ങൾ യുവന്റസിനോട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുന്നു. പിന്നീട് പി എസ് ജിയോട് അവർ 4-1 പരാജയപ്പെടുന്നു. അത് ആദ്യ ലെഗിലാണ്. 2-ാം ലെഗിൽ പി എസ് ജിയോട് 1-1 സമനില. ഇപ്പോഴിതാ ഈ സീസണിലെ ആദ്യ മത്സരം ബയൺ മ്യൂണിക്കിനോട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുന്നു. അന്നത്തെ മത്സരത്തിൽ 1 ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബെൻഫിക്കയോട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സീസണിൽ മാത്രം എടുത്താൽ 6 ഗോളുകൾ അവർ യു സി എല്ലിൽ വഴങ്ങിക്കഴിഞ്ഞു. 1 ഗോൾ പോലും മടക്കിയടിക്കാനും കഴിഞ്ഞിട്ടില്ല. ബാഴ്സലോണ ഒരു ബിഗ് ട്രബിളിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.